ഇന്ത്യയിൽ ഇറങ്ങുന്ന ബൈക്കുകളിൽ ഏറ്റവും കൂടുതൽ വേരിയൻറ്റുകളുള്ള ബൈക്ക് ഏതാണെന്നറിയോ? എൻ്റെ ഒരു അറിവിൽ പൾസർ എന്ന് പറയുന്ന മോഡലിന് 16 വേരിയൻറ്റുകളുണ്ട് പറയാം. പൾസർ നമുക്കൊക്കെ അറിയാം, ബജാജ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഒരു കിടിലൻ വാഹനമാണ്. ഒരുപാട് കാലമായിട്ട് വാഹനം വിപണിയിലുണ്ട്, പല സെഗ്മെൻറ്റിലും പല സി സി ആയിട്ടും അവൈലബിൾ ആണ്. അവരതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനെ കൂടി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്, ബജാജ് പൾസർ N125 എന്ന് പറയുന്ന മോഡൽ. 125 സെഗ്മെൻറ്റിൽ അടുത്ത ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്ന വാഹനം എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വാഹനത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് പുതിയ ബജാജ് പൾസർ N125. പുതിയ ലിവറിയാണെന്ന് പറയാം, അല്ലെങ്കിൽ മൊത്തത്തിലൊരു പുതിയ ഡിസൈൻ എന്ന് പറയാം. ശരിക്കും ബേസിൽ വന്നിട്ടുള്ള ഒരു വലിയ അപ്ഡേഷൻ എന്ന് പറയാം, അല്ലെ? 125 എന്ന് പറയുന്ന സമയത്ത് പൾസറിൻ്റെ സെഗ്മെൻറ്റിൽ അവരുടെ ഏറ്റവും ബേസാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വേരിയൻറ്റുകളുണ്ട്. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, കുറച്ചും കൂടി ഒരു കുറച്ചുകൂടി നീളക്കൂടുതലുണ്ട്, സീറ്റൊക്കെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു പിങ്ക് കളറിൽ, ഇതിനൊരു ഗ്രീൻ കളറിലും ഉണ്ട്. രണ്ട് വേരിയൻറ്റുകളിലായിട്ടാണ് ഉള്ളത്. ഒന്ന് ഡിസ്ക് ബ്രേക്ക്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡ്, എൽ സി ഡി ആ സിസ്റ്റം വരുന്നതും, അതില്ല ബ്ലൂടൂത്ത് ഇല്ലാത്തൊരു വേരിയൻ്റും ഉണ്ട്. അത് തമ്മിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. ഒന്ന്, ഈ കളർ ടോണിലല്ല, ഒരു വൈറ്റ് ടോണിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു N ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ വീതിയിൽ ഒരു 10 mm വ്യത്യാസമുണ്ട്. ബേസ് വേരിയൻറ്റിനകത്ത് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സേവ് തന്നെയാണ്. ആ ടയർ എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. നല്ല ഭംഗിയില്ലേ? ശരിക്കും രണ്ട് പോർഷനായിട്ട് കാണാൻ പറ്റുമോ? അതിങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അപ്പർ ബോഡി കുറച്ചും കൂടി ഈ ഒരു ടയറിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നും. കുറച്ചും കൂടി ഒരു ലൈറ്റ് വെയിറ്റ് ഫീല് വരുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഫ്രെയിം കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിം കട്ടിങ് വഴി എനിക്ക് തോന്നുന്നു ഒരു 2.5 kg ഇവർ ലാഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആ ഒരു ഫ്രെയിം കട്ട് ചെയ്തിട്ടുണ്ട്. അത് റൂട്ടിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. സാധാരണ നമ്മൾ റൈറ്റ് സൈഡിലാണ് കാണാറുള്ളത്, ഇത് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ആ റൂട്ടിങ് കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്, ഇതിനകത്ത് LSG ഉണ്ട്, അതായത് സ്റ്റാർട്ടർ മോട്ടോർ. ആ സ്റ്റാർട്ടർ മോട്ടിങ് കട്ടിങ് പ്രകാരം ഒരു 2.8 kg അങ്ങനെ ലാഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ലാഭിച്ചിട്ടുണ്ട് ശരിക്കും, തോന്നൽ മാത്രമല്ല. ഇവിടെ നമ്മൾ ട്രാവലൊക്കെ കവർ ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് രസമുണ്ടല്ലോ, ആ കവറിങ് വന്നുകൊണ്ട് ഭംഗി തോന്നുന്നുണ്ട്. അതിന് ഇവിടെ ആ ഒരു ബോഡി കളർ എലമെൻറ്റ് കാണാം. ഡിസ്ക് ബ്രേക്ക്, 17-inch വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലാമ്പ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഫേസിങ് കാണാൻ. ഹൈ ബീമും അതുപോലെ തന്നെ ലോ ബീമും രണ്ടായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബോഡി പാനലൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു ഗ്രാഫിക്കൽ ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. LED ഹെഡ്ലാമ്പുകളാണ് വന്നിട്ടുള്ളത്. യെപ്പ്, ഇവിടുതാ സ്റ്റാർട്ടിങ് മോട്ടറും കാര്യങ്ങളൊക്കെ കാണാം. ജസ്റ്റ് ഈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ LED ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് കിലോമീറ്റർ, ലേറ്റസ്റ്റ് റൈഡ്, സ്പീഡോമീറ്റർ, ഫ്യൂവൽ ടാങ്ക്, ടൈമിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ബീം എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻസൊക്കെ അതിൽ കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. E20 സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂവലാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പൾസറിൻ്റെ വളരെ രസകരമായിട്ടുള്ള ആ ഒരു ലെറ്ററിങ് ഇവിടെ നമുക്ക് കാണാം. അത് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തുണ്ട്. സ്പ്ലിറ്റ് സീറ്റുകളാണ്. ഈ ഡ്രൈവർ സീറ്റ് കുറച്ചും കൂടി സ്ഥലമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇരിക്കാനൊക്കെ എളുപ്പമാണ്. പിനിയൻ സീറ്റും അത്യാവശ്യം നല്ല ഭയങ്കര കംഫർട്ടബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. ഗ്രാബ്രയിൽ കാണാം. ഇത് ബോഡി കളേർഡ് അല്ല, അങ്ങനെ ഒരു സിൽവർ ടച്ചാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻറ്റിനകത്തും സെയിം തന്നെ ആണെന്ന് ഞാൻ മനസ്സിലാക്കണം. പിനിയൻ ഫൂട്ട് റെസ്റ്റ്, ബ്രേക്ക് സിസ്റ്റം ഇവിടെ കാണാം. എൻജിൻ ഒരു പുതിയ 124.58 cc എൻജിനാണ്. 12 hp 11 nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1295 ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാം, 80% ടോർക്കും നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കിട്ടും. അതുകൊണ്ട് 0 to 60 6 seconds കൊണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സിറ്റി ഡ്രൈവിന് നമുക്കൊരു 55 നോർമൽ ഡ്രൈവിൽ നമുക്കൊരു 65 ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടും എന്നുള്ളതാണ്. സൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലാമ്പ്, ആ ഒരു പൾസറിൻ്റെ ലുക്ക് അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം ഇത് രണ്ടുമുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടോ, കുറച്ചും കൂടി വിസിബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. സാരി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യപ്പ്, ടയർ വീതിയുള്ളതാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് 10 mm ഡിഫറൻസ് ബേസ് വേരിയൻ്റ് ഇതും തമ്മിലുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ, ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളത് കമൻറ്റ് ചെയ്യ്, ഞാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇത് പൂനെയിലാണ്. പൂനെയിലെ റഫ്താർ എന്ന് പറയുന്ന ഗോക്കാ ട്രാക്കിൽ നമ്മളത് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് റൈഡിനെടുക്കും. ആ ഒരു സമയത്ത് സിറ്റി ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്, കാരണം പുറത്തിറങ്ങിയ വലിയ സിറ്റിയാണ് ഇവിടെ, ഇത് മാത്രമല്ല. അപ്പോൾ ആ ഒരു സിറ്റി ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്, ഗോകാർട്ടിൽ ഓടിച്ച സമയത്ത് ഇതിൻ്റെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ പറയാം. പെട്ടെന്ന് കയറിയിരിക്കുന്ന സമയത്ത് സീറ്റ് ഹൈറ്റ് അത്യാവശ്യം
നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു ഗ്യാപ്പാണ്. ഞാൻ ഇത്ര നീളമുള്ള ഒരാളായിട്ട് പോലും നോക്കിയാൽ കാലെവിടെയും തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ലൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും മറ്റൊരു കാര്യം കൂടി സഹായിക്കും, നമ്മുടെ റൈഡ് പൊസിഷൻ അനുസരിച്ച് കയറിയിരിക്കുന്ന സമയത്തും കണ്ടോ നമുക്കിത് വരുന്നില്ല. അതേപോലെ ബാക്കിലേക്ക് കയറുന്ന ഒബ്വിയസ്ലി എന്തായാലും സ്ഥലം ഉണ്ടായിരിക്കും. ഈ സീറ്റ് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. കിക്കറുണ്ട് ആവശ്യമുള്ളവർക്ക്. സെൽഫിനകത്ത് സ്റ്റാർട്ടർ മോട്ടോർ ഇല്ലാതെ നമുക്ക് എൽ എസ് സി സിസ്റ്റം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ഒരു ചാട്ടം കാര്യങ്ങളൊന്നുമില്ല. അതോ എക്സോസ്റ്റിലോട്ട് നൈസല്ലേ. ഇനി ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. അതായത് ബ്ലൂടൂത്ത് ഇല്ലാത്ത, സ്റ്റാർട്ടിംഗ് എൽ എസ് ജി ഇല്ലാത്ത, വീല് കുറച്ച് വീതി കുറഞ്ഞ വണ്ടിക്ക് 94,707 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇതിലേക്ക് വരുന്ന സമയത്ത് വിത്ത് ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് 98,707 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ ഈ ഒരു വാഹനം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഞാനിത് റൈഡ് ചെയ്ത സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് റൈഡ് ചെയ്യുന്ന സമയത്ത് പറയാം. പൾസർ N125 ആയിട്ട് നമ്മളൊന്ന് ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഈ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഒന്നാമത്തൊരു കാര്യം, നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും, അതായത് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, മാനുവറിങ് നല്ലതാണ്. അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചേസിസ് കട്ട് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഒഴിവാക്കി അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ആ ഒരു വെയിറ്റ് കുറച്ചതും ഈ ഒരു മാനുവറിങ്ങിൽ നമുക്ക് ഈസി ആയിട്ട്, ഇപ്പം ഇതൊരു ട്രാക്കാണ്, റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് അങ്ങനെ നമ്മൾ ടേൺ അടിച്ചിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കാണ്. ഈ ട്രാക്കിൽ മാനുവർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഹാർഡ് കർവുകളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വെയിറ്റ് കുറവുള്ളത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാല് തട്ടുന്നില്ല എന്നുള്ളത് അതും ഒരു നല്ല കാര്യമാണ്. കാരണം ഞാൻ ഇടയ്ക്കിപ്പോൾ ഈ ഒരു ട്രാക്ക് റേസ് ചെയ്യുമ്പോൾ ഈ പ്രോ റേസേഴ്സൊക്കെ ചെയ്യുന്ന പോലെ കാലൊക്കെ പുറത്തു കാക്കാനൊക്കെ നോക്കിയിരുന്നത് അത് വർക്കൗട്ടായിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കാല് പുറത്തേക്ക് ആക്കിയിട്ട് വീണ്ടും അകത്തേക്ക് വരുന്ന സമയത്ത് തടയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡെയിലി ലൈഫിൽ അങ്ങനെ ചെയ്യൂല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കാല് താഴേക്ക് ഇറക്കി വെച്ച് ട്രാഫിക്കിൽ വീണ്ടും താഴേക്ക് മേലേക്ക് കയറ്റി വെച്ച് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളത് ശരിക്കും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻ സീരീസുകൾ കൂടുതൽ റിഫൈൻഡ് ആണ് എൻജിൻ. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊരു എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഈ ചേസിസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ ഡയറക്റ്റ് ഇതിലേക്ക് വരില്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ സസ്പെൻഷനും നല്ലതാണ്, കുറച്ചൊരു സ്പോർട്ടി ഫീലൊക്കെ തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒതുങ്ങിയ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്നാണ് എനിക്ക് ഈ ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ട്രാക്കിൽ ഓടിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ പൾസർ N125 എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.